അപ്പൊ രാജാവ് തന്റെ രോഗം മാറിയപ്പോൾ വീരബാഹുവിനോട് പറഞ്ഞു, വേറെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, നമ്മുടെ നാട്ടിൽ രോഗം പടർന്നു, ജനങ്ങൾക്കിടയിൽ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്, അത് മാറാനുള്ള ഒരു പരിഹാരവും കണ്ടെത്തണം പറയണമെന്ന് അല്ലേ. അപ്പോൾ രാജാവ് എന്താണ് വീരബാഹു എന്താണ് പറഞ്ഞത്? ആ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് നാട്ടിലാകെ വിളംബരം ചെയ്യാനാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞതിൽ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ജനങ്ങളോട് അവരുടെ ദേഹം ശുചിയായി സൂക്ഷിക്കാൻ പറഞ്ഞു, പിന്നെയോ വീടും പരിസരവും വൃത്തിയാക്കാൻ പറഞ്ഞു, പിന്നെ പൊതുസ്ഥലങ്ങളായ കുളം, ജലസ്രോതസ്സുകളായ, പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളുണ്ട്, എന്തൊക്കെയാ, കിണറ്, പുഴ, കുളം, ഇവയൊക്കെ മലിനമാക്കാതെ സൂക്ഷിക്കാനൊക്കെ പറഞ്ഞു അല്ലെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് രോഗങ്ങളെ പടികടത്താൻ, അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ വിട്ടുമാറും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് രാജാവ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അല്ല, രാജാവല്ല, വീരബാഹു പറഞ്ഞത്. അപ്പോൾ ഈ രാജാവ് മന്ത്രിമാരോട് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ നാട്ടിലാകെ വിളംബരം ചെയ്തു. അപ്പൊ ജനങ്ങൾ ഇതൊക്കെ അനുസരിക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി രാജാവ് ഒരു ദിവസം വേഷം മാറി നാട്ടുകാരെ കാണാൻ ഇറങ്ങി. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈ രാജാവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ജനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ രാജാവ് എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിച്ചത്? വഴിയരികിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നുണ്ടോ എന്ന് അല്ലേ. അപ്പം വഴിയരികിലൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടാൽ എന്തു പറ്റും? രോഗാണുക്കൾ വരും അതിൽ അല്ലേ, അങ്ങനെ രോഗങ്ങൾ പടരും. പിന്നെയോ, കിണർ മലിനമാക്കുന്നുണ്ടോ? ആ വീട്ടിലുള്ള നമ്മുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് കിണർ അല്ലേ, അത് മലിനമാക്കുന്നുണ്ടോ, വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടാവും. അടുത്തത്, വീടും പരിസരവും വൃത്തിയാക്കുന്നുണ്ടോ, ജനങ്ങൾ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെയോ, കുളം, പുഴ, പൊതുകിണർ എന്നിവ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ, ഈ പൊതുവായ ജലസ്രോതസ്സുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെയോ, വ്യക്തി ശുചിത്വം പാലിക്കുന്നുണ്ടോ, ആ ദേഹം ശുചിയായി സൂക്ഷിക്കുന്നുണ്ടോ, രണ്ടു നേരം കുളിക്കുക, നഖം മുറിക്കുക, അതുപോലെ പല്ല് തേക്കുക എന്നീ ദേഹം ശുചിയാക്കുന്നുണ്ടോ എന്നൊക്കെ രാജാവ് പരിശോധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യമുണ്ട്, ആ ചോദ്യവും എഴുതി ഈ ഉത്തരവും നോട്ടിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.